സെയിൻ ആർട്ടിഫോളിയോ ആർട്ട് ക്രാഫ്റ്റ് കുക്കിംഗ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയെന്ന് തോന്നുന്നത്, രണ്ട് ദിവസമായിട്ട് കുറവുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ പുതിയൊരാളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ശരിക്കും എൻ്റെ വീഡിയോ ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവനെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇവൻ വന്നിട്ടിപ്പോൾ ഒരു മാസമായി. അത് കൊണ്ടുവരുന്ന സമയത്ത് ഒന്നര മാസം പ്രായം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കോട്ടയ്ക്ക് പോയിട്ടാണ് വാങ്ങിച്ചത്. അവിടെ ഒരു പെറ്റ് ഷോപ്പിൽ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് പിന്നെ അവരെ വീട്ടിൽ പോയിട്ടാണ് നമ്മളത് എടുത്തത്. അപ്പോൾ ആ സമയത്ത് ഒന്നര മാസം എന്ന് പറഞ്ഞെങ്കിലും കുറച്ചും കൂടി ഒരു തീരെ ചെറുതായിട്ടാണ് തോന്നിയത്. ഇത് ആ സമയത്തുള്ള വീഡിയോ ആണ്, അവരെ വീട്ടിൽ പോയിട്ട് എടുത്ത ആ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട്, കുറച്ചൊക്കെ വലുപ്പമൊക്കെ തോന്നിക്കുന്നുണ്ട്. നമ്മൾ എത്ര ചെറുതാണെങ്കിലും കൊണ്ടുവരുന്ന സമയത്ത് നല്ല വികൃതിയാണ് മനസ്സിലായി. അതായത് അവിടെ നിന്ന് ഇവിടെ എത്തോളം അങ്ങനെ കൂട്ടിലൊക്കെ ചാടി മറിഞ്ഞ് നല്ല ബഹളമായിരുന്നു. അപ്പോൾ നമുക്ക് ആൾറെഡി ഒരു ഫീമെയിൽ ഉണ്ട് കയ്യിൽ, അത് ഞാൻ വേറൊരു വീഡിയോയിൽ അവളെ കാണിച്ചിട്ടുണ്ട്, ഫോബി. അപ്പോൾ അവിടെ കൊണ്ടുവന്ന സമയത്ത് രണ്ടാളും കൂടി നല്ല അടിയായിരുന്നു. അപ്പോൾ വേറെ വേറെ കിടത്തി ഒരു ദിവസം. പക്ഷേ രണ്ട് ദിവസം കൊണ്ട് തന്നെ അവർ നന്നായിട്ട് ഇണങ്ങി. എന്താ പറയുക, ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാനും ഒരു വായിൽ കിടക്കാനും ഒക്കെ തുടങ്ങി. പെട്ടെന്ന് തന്നെ രണ്ടാളും നല്ല ഫ്രണ്ട്സായി. അപ്പോൾ എത്രയൊക്കെയാണ് ഇവരെ വിശേഷങ്ങൾ. പിന്നെ നമുക്ക് നമ്മൾ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ ക്രാഫ്റ്റ്, ഇത്രേ ഉള്ളൂ. അത് വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ കുറച്ച് സംഭവമാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ട്രെൻഡല്ലേ ഈ ഒരു തൂക്കുചട്ടി. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ചട്ടിയും അതുപോലെ തന്നെ ആ തൂക്ക് കയറും രണ്ടും സെപ്പറേറ്റ് വാങ്ങിക്കാതിന് സെപ്പറേറ്റ് വിലയാണ്. അപ്പോൾ നമ്മൾ ചട്ടി മാത്രം വാങ്ങിച്ചാൽ മതി, ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ട് നമുക്ക് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു ഇൻഡോർ പ്ലാന്റാണ്, ഞാനത് കാണിക്കാൻ വേണ്ടി അതിൽ ഒന്ന് ഹാങ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതെങ്ങനെയെന്ന് വെച്ചാൽ അതുപോലത്തെ പ്ലാസ്റ്റിക് കയർ പിന്നെ എടുത്തിട്ട് അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. നല്ല കനത്തിൽ കട്ടിയുള്ളതാണെങ്കിൽ നമുക്കത് പിരിച്ചിട്ട് ചെയ്യാം. അതല്ല, ഇതിപ്പോൾ ഒരു പാകത്തിനുള്ളതാണെങ്കിൽ നമ്മൾ നാല് മടക്കിലെടുക്കുക. നീളം അതിൻ്റെ ലെങ്ത്ത് നമ്മൾ എവിടെയാണ് തൂക്കണം, നമുക്ക് എത്ര ഒരു ലെങ്ത്ത് വേണമെന്നുള്ളത് തീരുമാനിച്ചതിന് ശേഷം പിന്നെ അതിനെ കെട്ടിടാനുള്ള ഒരു അത്രയും ഭാഗമൊക്കെ വിട്ടതിന് ശേഷം നമ്മൾ അത്രയും ലെങ്ത്തിൽ നാല് മടക്കിൽ നമ്മൾ ഇതെടുക്കുക. നാല് മടക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, നാല് മടക്ക് വേണം. പിന്നെ എന്നിട്ട് അതിൻ്റെ മേലെ രണ്ടും കൂടി കൂട്ടിയിട്ടൊരു കെട്ട് കൊടുക്കാം. നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടിയിടാം. ഇതുപോലെ ചെയ്യാം. പിന്നെ ഇത് നമ്മൾ എവിടെയെങ്കിലും കൊളുത്തിയിട്ടിട്ട് നമുക്കിത് ഉണ്ടാക്കാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കൊളുത്തിയിടുക. പണ്ടൊക്കെ പണ്ടല്ല, എപ്പോഴും വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ കാലിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ചരട് മുടഞ്ഞിരുന്ന മുടഞ്ഞെടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയാണ് നമ്മൾ വാങ്ങണ ചട്ടിയിൽ കാണുന്നത്. പക്ഷെ അതൊക്കെ ഒരുപാട് സമയം, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കനം കുറഞ്ഞ കയറാണെങ്കിലൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അത് സമയം വെറുതെ കുറേ വേണമെന്ന് മാത്രം. അപ്പോൾ അതൊന്നുമില്ല, നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാണ്. ഇനി അത്ര ഭംഗി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ അവിടെ കെട്ടിയിടാം. പക്ഷേ അതിന് ഇത്ര കട്ടിയുള്ള കയർ പറ്റൂല, കുറച്ചുകൂടെ മെലിഞ്ഞ കയറേ പറ്റുള്ളൂ. പിന്നെ അത് കെട്ടിയിട്ടതിൻ്റെ ശേഷം നമ്മൾ നാല് കയറും. നമുക്ക് ചട്ടി നമ്മൾ എവിടെയാണോ തൂക്കണോ അവിടെ ഓരോ കെട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ ചെയ്ത പോലെ തന്നെ ഓരോ കെട്ട് ചട്ടിൻ്റെ ഈ ടോപ്പ് വരുന്ന, ഇപ്പോൾ ഈ കാണുന്ന ചട്ടിൻ്റെ ആ ഭാഗത്ത് എവിടെയാണോ വരുന്നത് അവിടെ നാലും തുല്യമായിട്ട് കെട്ടിയിടുക ഓരോ കയറെടുത്തിട്ട്. പിന്നെ ആ കെട്ടിയിട്ട വരെ ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് പിരിച്ചെടുക്കുക. ഓരോ കയറും രണ്ടാക്കിയിട്ട് പിരിച്ചെടുക്കുക. അപ്പോൾ ടോട്ടൽ 8 കിട്ടും. ഇപ്പോൾ കണ്ട ആ കെട്ടിയ കയർ അതുവരെ എല്ലാതും പിരിച്ചിട്ടു. അതിൻ്റെ ശേഷം നമ്മൾ ഓരോ കയറുന്ന ഓരോന്ന് എടുക്കുക. രണ്ട് കയറുന്ന ഓരോന്ന് എടുത്തിട്ട് ഓരോ കെട്ട് കൊടുക്കുക. അത് നമ്മൾ തൂക്കിയിടുന്ന ചട്ടിൻ്റെ ആ സെൻറ്റർ വരുമല്ലോ, ആ ഭാഗത്തായിട്ട് വരുന്ന വിധത്തിൽ ചെയ്യാം. അപ്പോൾ അത് ഈ ചട്ടിയിൽ കാണാൻ പറ്റും. അങ്ങനെ ചെയ്യാം. അങ്ങനെ എല്ലാ കയറും അതുപോലെ തന്നെ രണ്ടെണ്ണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഞാൻ
രണ്ട് കൈയും വെച്ച് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻഡ് ട്രൈപ്പോഡ് അവിടെ വെക്കാൻ പറ്റാത്തതുകൊണ്ട് മോളാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഓള് കാര്യമായിട്ട് ഇപ്പുറത്തുള്ള ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഈ പിരിച്ച് കെട്ടണത് നിങ്ങൾ കാണുന്നുണ്ടോ? കുറേശ്ശെ കാണുള്ളൂ അല്ലേ. എന്തായാലും സംഭവം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഓരോ കയറിലും പിന്നെ ഓരോന്ന് എടുക്കുക, ഒരു കയറിൽ നിന്ന് ഒന്നെടുക്കുക, മറ്റേ കയറിൽ നിന്ന് ഒന്നെടുക്കുക, അങ്ങനെ നാലും കെട്ടിയിടുക. അതിനാണ് എട്ടെണ്ണം വേണമെന്ന് പറഞ്ഞത്. അപ്പം എല്ലാതും തുല്യ അളവിൽ കെട്ടിയിട്ടു. ഇനി ഇതേപോലെ തന്നെ താഴേക്കൊരു കെട്ടും കൂടി കൊടുക്കുക. അത് നമ്മളെ ചട്ടി ആ ഒരു പോട്ട് നല്ല സീറ്റിംഗ്, നല്ലൊരു ഉഷാറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് കെട്ടൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ഇളകുമൊന്നും ചെയ്യൂല, അതിൽ കണ്ട് ഇറക്കി വെച്ചാലും നല്ലപോലെ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് കെട്ടുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ? നമ്മൾ ആദ്യം കെട്ടിയ കെട്ടുന്ന ഒന്നും മറ്റേ കെട്ടുന്ന ഒന്നുമാണ് എടുക്കേണ്ടത്. ആ കയറിനെ രണ്ട് കെട്ട് കെട്ടുകയല്ല വേണ്ടത്. ഈ ഈ ആദ്യം നമ്മൾ കെട്ടിയത്ത ഒരു കയറും മറ്റേ കെട്ടിലെ ഒരു കയറും കൂടി എടുത്തിട്ടാണ് കെട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. കണ്ടോ, ഇതുപോലെ അങ്ങനെ അങ്ങനെ കെട്ടിയിട്ട് നാലും കെട്ടിയിടുക. ആദ്യത്തെ കയറിലെ ഒന്നും പിന്നത്തേലൊന്നും എടുത്തിട്ട് കെട്ടുക. അങ്ങനെ നാലും കെട്ടിയിട്ട് പിന്നെ അടിയിൽ ഒന്നിച്ചൊരു കെട്ട് കൊടുക്കുക. അതോടുകൂടി നമ്മളെ സംഭവം തീരും. അപ്പോൾ ഫായ്സ് പറഞ്ഞ പോലെ പിന്നെ നമ്മളെ ഫായ്സിനെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. ഇപ്പോൾ ഓന് പറഞ്ഞ പോലെ നമ്മൾ ചിലത് റെഡിയാവും, ചിലത് റെഡിയാവില്ല. എൻ്റെത് റെഡി ആക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ കെട്ടിയതിന് ശേഷം അടിയിൽ ഒരൊറ്റ കെട്ട് കൊടുക്കാം. ക്യാമറാമാൻ നമ്മളെ ചതിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ പെട്ടിട്ടുള്ളൂ. അതുപോലെ താഴെ ഒരൊറ്റ കെട്ട്. സംഭവം കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇത് നമ്മൾ പിരിക്കുമ്പോൾ തോന്നും കുറേ സമയം വേണമെന്നൊക്കെ, പക്ഷെ അത് ഇങ്ങനെ ഒരു ബലമുള്ള കയറായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പിരിക്കാൻ പറ്റും. പിന്നെ ഇവർ ഈ വാങ്ങണ ചട്ടിയിൽ ഇങ്ങനെ ഇടയിലൊക്കെ മുത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. മുത്തൊക്കെ വെച്ചിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, നമുക്ക് സമയം ഉണ്ടെങ്കിൽ അങ്ങനെ മുത്തൊക്കെ കൊടുത്ത് ഭംഗിയാക്കി വെക്കാം. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മളെ സംഭവം. ഇനി മേലെ നമുക്ക് വേണമെങ്കിൽ എസ് പോലെയുള്ള കൊളുത്തില്ലേ, അതോ അല്ലെങ്കിൽ നമുക്ക് കമ്പിയൊക്കെ വളച്ചുണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ കൊളുത്തുണ്ടാക്കാം. അതല്ലെങ്കിൽ കയറ് വെച്ചിട്ട് തന്നെ എവിടെയെങ്കിലും വേണമെങ്കിൽ തൂക്കിയിടാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അത് ശരിയായിട്ടുണ്ടെന്നാണ്, ഭംഗിയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ രണ്ടും വാങ്ങിക്കുന്നതിന് പകരം ഇതിപ്പോൾ നമുക്ക് ആ പോട്ട് തന്നെ വേണമെന്നില്ല, നമ്മളെ കയ്യിലുള്ള ചെറിയ പോട്ട് ഏതോ ഇതിൽ വെക്കാം കേട്ടോ. കുറച്ച് അത്യാവശ്യം നല്ല ഉറപ്പുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഏത് പോട്ടും ഇതിൽ മൺചട്ടി വരെ ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ചെയ്തത് തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ അധികം ആൾക്കാർക്കും ചിലപ്പോൾ ഇത് അറിയുണ്ടാവും. എന്നാലും നമുക്ക് അറിയുന്ന ഒരു സംഭവം ഞാനൊന്ന് കാണിച്ചതാണ്. ഇത് ഞാൻ കുറച്ച് മുമ്പ് തന്നെ ചെയ്ത് തുടങ്ങിയിരുന്നു. ഇങ്ങനെ എനിക്ക് ഈ ഹാങ്ങിങ് പോട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് മിക്കവാറും ഉണ്ടാക്കിയിട്ടുള്ളത്, ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. അതിൽ ഇന്ന ചട്ടിയെന്നൊന്നുമില്ല, എല്ലാ ചട്ടിയും വെക്കുന്നുണ്ട്. നമ്മളെ പ്ലാസ്റ്റിക്കും പിന്നെ മൺചട്ടിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അങ്ങനെ ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യണം. അതുപോലെ തന്നെ കമൻസൊക്കെ ഇടുക. പിന്നെ എൻ്റെ മോളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ശരി, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.